ജിഎഫ്എസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്ലുമേറിയ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പകപ്പ് ചെടിയെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടില്ല, ഫ്ലവറിൻ്റെ കളർ വ്യത്യാസത്തിലാണ് ഇവയെ ഹൈബ്രിഡും നോർമലുമായിട്ട് തിരിച്ചറിയുന്നത്. നോർമൽ എന്ന് പറയുന്നത് വെള്ള കളറും ഹൈബ്രിഡ് എന്ന് പറയുന്നത് പല കളറുണ്ട്. ഇതുപോലെ മഞ്ഞയുണ്ട്, അതേപോലെ ചുവപ്പ്, റോസ്, പിങ്ക് തുടങ്ങിയ കളറിലൊക്കെയുമായിട്ടുള്ള ഷെയ്ഡ് പലതും അവൈലബിളാണ്. കുറേ ഇനഭേദങ്ങളുണ്ട് ഇവയ്ക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും ഇവയാണെങ്കിൽ സ്റ്റമ്മിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പകരം ഇവയ്ക്ക് ചിലതിന് സീഡുകൾ ഉണ്ടാകാറുണ്ട്, ഹൈബ്രിഡ് ഇനങ്ങൾക്കൊക്കെയും ചിലതിന് സീഡുകൾ ഉണ്ടാകാറുണ്ട്. ആ സീഡ് വെച്ചിട്ട് നമുക്ക് ക്ലിപ്പിച്ചെടുക്കാം, തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. പൊതുവേ സീഡ് ഉണ്ടാകാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഈ ചെടിയുടെ ഫ്ലവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലുള്ളതാണ് ഇവയുടെ ചുവട് ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിലേക്ക് അല്ലെങ്കിൽ ഈ പൂവിലേക്ക് പരാഗണം നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് പൊതുവെ നമുക്ക് സീഡുകൾ കിട്ടാത്തത്. എന്തെങ്കിലും കാരണവശാൽ പരാഗണം നടക്കുകയോ അല്ല എങ്കിൽ നമ്മൾ കൃത്രിമമായി ചെയ്തു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള കായ്കളും കാര്യങ്ങളൊക്കെ കിട്ടും. അരി ഉപയോഗിച്ചിട്ടാണ് കിളിപ്പിക്കുന്നത് എന്നൊരിൽ അത്തരം ചെടികൾ ഫ്ലവർ ആകാൻ വേണ്ടി 2.5-3 വർഷത്തോളം എടുക്കും. അതേസമയം തണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതിൽ ചെടിയുടെ മെച്യൂരിറ്റി അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളാക്കിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. പിന്നെ ഇത് പല ഷെയ്ഡുകളിലുണ്ട്. നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ പുൽത്തകടിയിലോ ഒക്കെ നമുക്കിവ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇവയുടെ ഇല തണ്ടില്ലേ, ഇതേപോലാണ് ഇരിക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പിൽ ആ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ കമ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ മാത്രമായിരിക്കും ഇലകൾ ഉണ്ടാകുന്നത്. ചെടി നിറച്ച ഇലകളൊന്നും ഇവയ്ക്ക് ഉണ്ടാകാറില്ല. അതെന്ന് പറയുന്നത് ഈ ചെമ്പകത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടിയാണ്. അതേപോലെ തന്നെ ഇവയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ നോക്കിക്കഴിഞ്ഞാൽ 5 ഇതളുകളാണ് ഒരു പൂവിനുണ്ടാകുന്നത്. അതിൻ്റെ ഷേപ്പ്, വീതി, നീളം തുടങ്ങിയവയെല്ലാം തന്നെ സെയിം ആയിരിക്കും, ഡിറ്റോ സെയിം ആണ്. അതായത് യാതൊരു വിധ വ്യത്യാസവും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലായിരിക്കും ഇവയുടെ പൂക്കളുടെ ഇതളുകൾ കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ പെർഫെക്റ്റ് പ്ലാന്റ് എന്നുള്ള രീതിയിലും ഇവയെ അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു, അത് നല്ല രീതിയിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സ്റ്റമ്മാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റം ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഇത് വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരല്പം കൈകാര്യം ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടതും കൂടി ആയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്കൊരു കറയുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവയുമായിട്ട് വലിയ സമ്പർക്കം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറയുള്ള എല്ലാ ചെടികളും തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വിഷമുണ്ട്, അങ്ങനത്തെ വലിയ പ്രയാസം അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പകരം നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. അതേപോലെ ഇവയുടെ സ്റ്റം കട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് സ്റ്റം കട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കമ്പ് കിളിത്ത് കിട്ടത്തില്ല, അത് അഴുകിപ്പോത്തേ ഉള്ളൂ. അടീനിയം ചെയ്യുന്ന പോലെ അടീനിയത്തിൻ്റെ കമ്പ് കിളിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ അവയുടെ കറ ഒന്ന് പറ്റുന്നിടം വരെ നമ്മളതിനെ പുറത്ത് വെച്ചതിന് ശേഷം, കറ പറ്റിക്കഴിഞ്ഞതിന് ശേഷം, തണ്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ വാടിയതിന് ശേഷമായിരിക്കും നമ്മളിവയെ നട്ട് കിളിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ കിളിപ്പിച്ചെടുക്കുന്ന ചെടികൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെയാണോ നടാൻ താല്പര്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് നടാവുന്നതാണ്. നടുന്ന സമയത്ത് അടിവളമായിട്ട് എന്തെങ്കിലും ഒരു ജൈവവളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചുമന്ന മണ്ണുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇവയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അവയെ രണ്ടും കൂടി ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അടിവളവും ഗാർഡൻ സോയിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാൻ സാധ്യമാകുന്നതാണ്. പല ഷെയ്ഡുകളിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനെ ചട്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബോൺസായി ആക്കുകയോ അല്ലെങ്കിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ പുൽത്തകടിയുടെ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുകയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇവയെ ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ്. ഇതിനെ നടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഇവയ്ക്ക് വെള്ളം വളരെ കുറച്ച് മതി. അതേപോലെ തന്നെ, അതായത് തണ്ടിൽ കറയുള്ളത് കൊണ്ട് തന്നെ വെള്ളം കുറച്ച് മതി. അതേപോലെ തന്നെ ഇവയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്ലുമേറിയ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പകൻ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളിലാണ് ഇവ ഫ്ലവർ ചെയ്യുന്നത് കൂടുതലായും. പക്ഷേ വർഷത്തിൽ പല തവണയായിട്ട് പല സീസണിലായിട്ടൊക്കെ നമുക്ക് ഫ്ലവർ കിട്ടാൻ സാധ്യതയുണ്ട്. ചെടി വളർത്തുന്നത് നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം വളർത്താൻ. വെയിൽ കുറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡിലാണ് വളർത്തുന്നതെന്നൊരു ചെടിയുടെ സ്റ്റമ്മ് നീണ്ടു വരത്തേയുള്ളൂ, ഫ്ലവർ കിട്ടുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഓരോ ശിഖരത്തിൻ്റെ തുമ്പത്തായിരിക്കും ഇതേപോലുള്ള ഫ്ലവറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവയുടെ ഫ്ലവറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ച് സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. നമ്മളതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവയുടെ പ്രത്യേകതയും കാര്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വല്ലപ്പോഴും ഹൈബ്രിഡ് ഇനങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് NPK വളങ്ങൾ കൊടുക്കാൻ സാധ്യമാണെന്നാണ്. ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പ് എന്നു കൂടുതലുള്ള വളങ്ങളും, ഫ്ലവർ ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പം പിയും കെയും കൂടുതലുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വളമായിട്ടുള്ള NPK 18 18 ഉപയോഗിച്ചാലും മതിയാകും. ഏത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ്. അല്ല, ഇതൊന്നും കൊടുക്കാൻ സാധ്യമില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ബയോഗ്യാസിൻ്റെ സ്ലറി പോലുള്ള എന്തെങ്കിലും ലിക്വിഡ് നമുക്ക് കൊടുത്താലും മതിയാകും, നല്ല രീതിയിൽ ചെടി വളർന്ന് വരുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ഈ ചെടി യാതൊരു കാരണവശാലും നമുക്ക് കൊമ്പ് കോതേണ്ട ആവശ്യമുള്ളവയല്ല. കാരണം ഇവ ഒത്തിരി ഹൈറ്റൊന്നും അല്ലെങ്കിൽ ഒത്തിരി വലിയ മരങ്ങളൊന്നും ആകുന്നില്ല. മരങ്ങളാകുന്ന ടൈപ്പുണ്ട്, അവയാണെന്നൊരു വർഷങ്ങൾക്ക് കൊണ്ടായിരിക്കും, വർഷങ്ങളെടുത്തിട്ടായിരിക്കും അത്രയും ഒരു ഹൈറ്റിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഷേപ്പിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്താൻ താല്പര്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്യുന്ന ഭാഗം വഴി വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ പ്രൂൺ ചെയ്യുന്ന ഭാഗത്തുനിന്നും എത്തുകൾ പൊട്ടിച്ചെടുക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇവയുടെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റം ഉപയോഗിച്ചിട്ടാണ് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവയുടെ അഗ്രഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ആകാതെ ഉള്ള കമ്പ് സെലക്ട് ചെയ്യാൻ എടുക്കുക. അതിൻ്റെ തണ്ടാണെങ്കിൽ ബ്രൗൺ കളറിലുള്ള തണ്ടുകളും കൂടി സെലക്ട് ചെയ്യാൻ എടുക്കുക. ഇതേപോലെ ബ്രൗൺ കളറിലുള്ള തണ്ടുകൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ വെച്ച് കിളിപ്പിച്ചെടുക്കേണ്ടത്. ഇത്രയുമാണ് ഇവയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വെള്ളം കൂടി ചെടി അഴുക്കാകരുത്. അതേപോലെ തന്നെ കറ പോകാതെ ഒരു കാരണവശാലും ഇവയെ നടുകയും ചെയ്യരുത്. അതേപോലെ കുട്ടികളുടെ അടുത്ത് ഈ ചെടിയെ കെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു കാരണവശാലും ഏൽപ്പിക്കുകയും ചെയ്യരുത്. കറയുള്ളതായതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം കൂടി തന്നെയാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന പൂക്കൾ ഒരു രണ്ടാഴ്ചയോളം, മാക്സിമം രണ്ടാഴ്ചയോളം നമുക്ക് ഒരു പൂവ് അതിൽ നിൽക്കും. ഇതേപോലെ കൊലകളായിട്ടായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത്. പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടില്ലാനായിട്ട് ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ചെടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയോ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അപ്പം വൈറ്റിലുള്ള നാടൻ വെക്കുന്നതിനെക്കാട്ടിലും ഹൈബ്രിഡ് ഇനങ്ങൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് കളറുകൾ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ബൊഗൈൻവില്ലയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവയും സെറ്റ് ചെയ്തെടുത്ത് കിട്ടില്ലാനാക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോടി പ്രസ് ചെയ്യുക.